Hi friends, welcome back to my channel. In this video, we will use cardboard to frame the photos in the frame. That's why we will cut the cardboard in the same size. In the center, we will cut the photo in the same size. In the mark, we will print the photo in the Fevicol in the same. This is the OHP film sheet. This sheet is optional. ഇനി മാസ്കിന്റെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. മാസ്കിന്റെ ടേപ്പ് നാല് സൈഡിലും ഒട്ടിച്ചതിന് ശേഷം Fevicol apply ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ നാല് സൈഡിലും മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫെവിക്കോളും ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാം. ഇത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഇതുപോലുള്ള മുത്തുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫ്രെയിം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു 24 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതുപോലെ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഭാഗം മാത്രം അടക്കിയിട്ട് ഫെവിബോണ്ട് പശ വെച്ചിങ്ങനെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ ഇതുപോലെ സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി ഇതിൽ ആക്രിലിക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി സ്പോഞ്ച് വെച്ചിട്ട് പേൾ ഗ്രീൻ കളർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ആക്രിലിക്കിന്റെ സിൽവർ പൗഡർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിൽവറിന്റെ പെയിന്റ് ആയാലും മതി.
ഇപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള ഐഡിയയിൽ വെച്ചിട്ടുള്ള ഡിസൈൻസ് നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.